ഹായ്, ഇന്ന് നമുക്ക് അത്യാവശ്യം ഒരു വയലൻസ് മൂഡിൽ കഥ പറയുന്ന ഒരു ഗംഭീര ത്രില്ലർ സിനിമയെ പരിചയപ്പെടാം. ഒരു റിവഞ്ച് ത്രില്ലർ കാറ്റഗറിയിൽ പെടുന്ന ഒരു ചിത്രം തന്നെയാണ്. എന്തായാലും സിനിമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് മുമ്പായിട്ട് ചാനൽ അതുമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ഒരു സിനിമ കാണാനുള്ള ലിങ്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തേക്കാം. പിന്നെ എവിടെയും പരിഭാഷ നടത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് അറിയില്ല. എന്തായാലും ഞാൻ കണ്ടത് നോർമൽ സബ് ടൈറ്റിലൊക്കെ ഉപയോഗിച്ചാണ്, അതെല്ലാം കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു സിനിമയുടെ പേരെന്ന് പറയാം. സിനിമയുടെ പേരാണ് ദ ലാസ്റ്റ് ഹൗസ് ഓൺ ദ ലെഫ്റ്റ്. 2009 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഒരു അമേരിക്കൻ റിവഞ്ച് ത്രില്ലർ സിനിമയുടെ സ്റ്റോറിയിലേക്ക് എത്തുമ്പോഴത്തേക്കും സ്റ്റോറി കാര്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഒരു ചെറിയൊരു ത്രെഡിൽ നിന്നുമാണ് ഈ ഒരു സിനിമയുടെ ഒരു പ്ലോട്ട് എന്നുള്ളത്. കാരണം ഒരു ചെറിയ ത്രെഡാണ്, ഓക്കെ, ഒരു റിവഞ്ച് മൂഡിലുള്ള ഒരു സിനിമയാണല്ലോ. എങ്കിലും ഒരു വൺലൈൻ പറയാം. നമ്മുടെ ചിത്രത്തിലെ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങൾ സുഹൃത്തുക്കളാണ്. അവർ കുറച്ച് വില്ലന്മാരുടെ കയ്യിലേക്ക് പെട്ടുപോവുകയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ. എന്തായാലും ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറേ ത്രില്ലിംഗ് സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത്. നമ്മൾ ഒത്തിരി പറയാത്തേ, ഞാൻ ഈ ഒരു സിനിമയുടെ സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും നിങ്ങളുടെ ആസ്വാദനത്തെ അത് നല്ല രീതിയിൽ ബാധിക്കും. കാരണം സ്റ്റോറി എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ഇത് ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, ആ ഇപ്പം ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെയുള്ളൊരു ചിന്ത വരും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടത് പറയാത്തത്. ഇനി എന്തായാലും സിനിമ എങ്ങനെയാണെന്ന് നോക്കാം. സിനിമയുടെ പോസിറ്റീവ് വശങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കാം. എടുത്തു പറയേണ്ടത് ചിത്രത്തിൻ്റെ ആ ഒരു പ്രകടനം എന്നുള്ളതാണ്, അല്ലെങ്കിൽ അഭിനേതാക്കളുടെ മൊത്തത്തിലുള്ള ഒരു പൂണ്ടു വിളയാട്ടം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വശം. കാരണം നമുക്ക് ഇപ്പോൾ ഒരു ആളുടെ പ്രകടനമാണ് അല്ലെങ്കിൽ ഇന്ന കഥാപാത്രത്തിൻ്റെ പ്രകടനമാണെന്ന് പറയാൻ സാധിക്കില്ല. ഈ ഒരു സിനിമയിൽ ആക്ച്വലി അല്ലെങ്കിൽ ശരിക്കും ഒരു 7 കഥാപാത്രങ്ങളേ ഉള്ളൂ. ടോട്ടലി നമുക്കൊരു 7 കഥാപാത്രങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഈ 7 പേരും ഒരു മത്സരിച്ചിട്ടുള്ള പ്രകടനം തന്നെയാണ് ഉടനീളം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ അത്യാവശ്യം ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോള് തന്നെയായിരുന്നു. ഏറ്റെടുത്ത ഒരു നടീനടന്മാരെല്ലാം തന്നെ അതിൻ്റെ ഒരു മാക്സിമം ലെവലിൽ തന്നെ അഭിനയിച്ച് ഒരു സ്ക്രീനിലേക്ക് എത്തിച്ചു എന്നുള്ളിടത്ത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. രണ്ടാമതായിട്ട് ചിത്രത്തിൻ്റെ തിരക്കഥയാണ് പറയേണ്ടത്. ഈ ഒരു സിനിമയുടെ തിരക്കഥ റൈറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ അൺഹിജിൻ്റെ അതുപോലെ തന്നെ റെഡ് ഡിസ്റ്റർബിയ എന്നൊക്കെ പറയുന്ന സിനിമകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ തിരക്കഥാകൃത്തിന് തന്നെയാണ് ഈ ഒരു ചിത്രവും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ അൺഹിജിഡ് എന്നൊക്കെ പറയുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുഞ്ഞൊരു കഥയാണ്. ഓക്കെ, ഒരു കാറ് ഒന്ന് ജസ്റ്റ് ഒരു ഹോൺ അടിച്ചു എന്നുള്ളൊരു വിഷയത്തിൽ തുടങ്ങുന്ന ആ ഒരു സിനിമ നിങ്ങൾക്ക് എങ്ങനെ പോയി എന്നറിയാം. നമ്മളെ ത്രില്ലിങ്ങിൻ്റെ ഒരു അങ്ങേയറ്റം കൂട്ടിക്കൊണ്ടുപോയൊരു സിനിമയാണ്. ഈ ഒരു ചിത്രത്തിലേക്ക് വരുമ്പോഴും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ത്രെഡാണ്. അതിനെ തിരക്കഥാകൃത്ത് മാക്സിമം ഒരു ത്രില്ലിംഗ് ലെവലൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ തന്നെ എഴുതി ചേർത്ത് പ്രേക്ഷകരൊരു നൈൻ ബൈറ്റിംഗ് മൂഡിൽ, ഓക്കെ, നമ്മളിങ്ങനെ നഖമൊക്കെ കടിച്ചുകൊണ്ടിരുന്ന് പലയിടങ്ങളും കാണേണ്ടി വരും. അങ്ങനെയുള്ളൊരു സിനിമയാക്കി ഇത് മാറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ക്ലാപ്പ് കൊടുക്കേണ്ടത് തിരക്കഥാകൃത്തിന് തന്നെയാണ്. അതും ഈ ഒരു സിനിമയ്ക്ക് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി പറയണം. കാരണം ഈ ഒരു സിനിമയുടെ ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തീവ്രതയേറിയ കാഴ്ചകളാണ്. ചിലപ്പോൾ അതൊരു വയലൻസ് ആകും, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സെക്ഷുവൽ കണ്ടന്റ് ആകും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഒരു ഒരു പൂർണ്ണതയില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭീകരത്വം നമ്മൾക്ക് തോന്നിക്കാൻ വേണ്ടി മെയിൻ റീസൺ ആ ഒരു സിനിമാറ്റോഗ്രഫി കാഴ്ച തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ഭയങ്കര ഒരു എന്താണ് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പലയിടങ്ങളിലും ഇനി എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു തോന്നൽ നമുക്കും വരും. അപ്പോൾ അതുപോലെയുള്ള ഒരു സിനിമാറ്റോഗ്രഫി കാഴ്ച തന്നെയാണ് സിനിമാറ്റോഗ്രാഫർ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും സിനിമയ്ക്ക് വലിയ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ഓവറോൾ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ മനസ്സിലാക്കണം ഇത് ഫാമിലി എന്നുമായിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയല്ല. കാരണം രണ്ടും ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ്. ഒരു സൈഡിൽ നല്ല രീതിയിലുള്ള വയലൻസ് ഉണ്ട്, വെട്ട് കുത്തുസാനം എല്ലാം പരിപാടിയുണ്ട്. മറു സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെക്ഷുവൽ കണ്ടന്റും ഉണ്ട്. സോ നിങ്ങൾക്ക് തനിച്ചൊക്കെ ഇരുന്ന് മെച്ചൂർഡായിട്ടുള്ളവർ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിലിമാണ്. ഈ ഒരു ഫിലിം സ്ലാഷർ ഫിലിംസും അതുപോലെ തന്നെ റിവഞ്ച് ഫിലിംസും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കും കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുക. എന്തായാലും ഈ ഒരു ചിത്രത്തിന് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.5 out of 10 ആണ്. 10 out of 7.5. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലർ സിനിമ തന്നെയാണ്. ഇതെന്തായാലും നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പങ്കുവച്ചേക്കുക. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിലെ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാനെത്തും. അതുവരെയും ബൈ ബൈ.